വാപുരിയിലെ ജനമത്യന്തം വിലപിച്ചിന്നാൾ ദൈവിക കോപം കങ്ങളിൽ നിന്നും നീങ്ങിപ്പോകാൻ മൂന്നു ദിനം അവർ രട്ടു പുതച്ചു ദേഹം മൂടി ഉപവാസത്തോടു പ്രാർത്ഥിച്ചീന ദുർമാർഗം വിട്ടു പിരിഞ്ഞോര നിനുവചനത്തിൽ മനസ്സലിവോടെ ദൈവം കൃപവർഷിച്ചി ദിവസം തിരുസഭ തൻ്റെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് തൃക്കൈയാൽ വാഴ്ത്തണമേ ഇതിനെ നിനുവയാതുപോയി ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തു യേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പാപത്തിൽ വീണുപോയ നിനവചനത്തെ വീണ്ടെടുക്കാൻ പ്രവാചകനെ അയച്ച് പാപബോധം കൊടുത്ത് യഥാർത്ഥമായ അനുതാപത്തിലൂടെ അവരെ മാനസാന്ദ്രത്തിലേക്ക് നയിച്ചതിന്റെ ഓർമ്മയുമായ വീണ്ടും ഒരു മൂന്ന് നോമ്പിന്റെ മൂന്നാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. യോന പ്രവാചകന്റെ പുസ്തകത്തെ നമ്മൾ അഞ്ചായി തിരിച്ച് ചിന്തിച്ചു വരികയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്, ഒന്ന്, ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുന്ന യോന; രണ്ട്, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന യോന; മൂന്ന്, ഉപവസിക്കുന്ന നിനവേക്കാർ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തോട് കോപിക്കുന്ന യോനയെയും എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെയും കുറിച്ചാണ്. ആദ്യമായി ദൈവത്തോട് കോപിക്കുന്ന യോനയെ പറ്റി ചിന്തിക്കാം. ദൈവം നിനവേക്കാരോട് ദയ കാണിച്ചത് യോനയ്ക്ക് ഇഷ്ടമായില്ല. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ പട്ടണം നശിപ്പിക്കപ്പെടും എന്ന് പ്രസംഗിച്ചത് യോനയാണ്. പക്ഷേ ദൈവം നിനവേ പട്ടണം നശിപ്പിച്ചില്ല. കാരണം നിനവേക്കാർ എല്ലാവരും തങ്ങളുടെ ദുർമാർഗങ്ങൾ ഉപേക്ഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നോഹയുടെ കാലത്തെ പ്രളയവും സോദോമിന്റെയും ഗൊമോരയുടെ നാശവും ഒക്കെ യോനയുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. തന്നിൽ കൂടിയുള്ള ദൈവത്തിന്റെ പ്രവചനം കേട്ട് നിനവേക്കാർ പശ്ചാത്തപിച്ച് ഉപവസിച്ച് ദൈവശിക്ഷ ഒഴിവാക്കി എന്നതിനേക്കാൾ ദൈവം തന്നിൽ കൂടി പ്രവചിച്ച് നടന്നില്ല എന്നുള്ളതാണ് യോനയെ കോപാകുലനാക്കിയത്. യോന ദൈവത്തോട് പറയുന്നുണ്ട്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് എനിക്ക് അറിയാം. എന്റെ പ്രവചനം കേട്ട് യോനയിലുള്ളവർ മാനസാന്തരപ്പെട്ട് ഉപവസിച്ചാൽ നീ അവരോട് അനുതപിച്ച് അവരോട് ക്ഷമിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ എന്റെ ദേശത്ത് ആയിരുന്നപ്പോൾ ഞാൻ ഇത് തന്നെയാണ് അങ്ങയോട് പറഞ്ഞതും. അതുകൊണ്ടാണ് എന്റെ ആദ്യ കൽപ്പന കേട്ടിട്ടും ഞാൻ നിനവയിലേക്ക് വരാതെ തർശീശിലേക്ക് ഓടിപ്പോയത്. യോനാ പ്രവാചകന്റെ പുസ്തകം 4:2. ഇതുവരെ കാണാത്ത ഒരു യോനയുടെ മറ്റൊരു മുഖമാണ് നമ്മളിവിടെ കാണുന്നത്. ലക്ഷക്കണക്കിന് നിനവേക്കാർ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യോനയെ നമുക്കിവിടെ കാണാം. വംശീയ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ യോനയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് മാത്രം രക്ഷ ദൈവത്തിൽ കൂടി എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വന്നതിലെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരുന്നു യോനയ്ക്ക്. യോനയുടെ ആ കാഴ്ചപ്പാട് ദൈവം തിരുത്തുന്നുണ്ട്. നിനവേ പട്ടണം ദൈവം നശിപ്പിക്കാതിരിക്കുന്നത് യോനയ്ക്ക് സമ്മതം അല്ലായിരുന്നു. അതുകൊണ്ടാണ്
യോന തന്റെ ജീവൻ എടുക്കാൻ ദൈവത്തോട് കോപിച്ചുകൊണ്ട് പറയുന്നത്. നമ്മൾ ഓർക്കണം, ദൈവകൽപ്പന അനുസരിക്കാതെ ഓടിപ്പോയി അപകടം സംഭവിച്ച് 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച് രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. യോന പ്രവാചകന്റെ പുസ്തകം 2:9 എന്ന് പ്രാർത്ഥിച്ച യോനയാണ് ഇപ്പോൾ മറിച്ച് ചിന്തിക്കുന്നത്. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് 4:4. യോനായോട് ദൈവം ചോദിച്ചെങ്കിലും യോന അതിനുത്തരം പറയാതെ നിനവെ പട്ടണം വിട്ട് പട്ടണത്തിന്റെ കിഴക്ക് വശത്ത് ഒരു കുടിലുണ്ടാക്കി നിനവെ പട്ടണത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കി കുടിലിന്റെ തണലിൽ ഇരുന്നു. ദൈവത്തോട് കോപിച്ചതിനു ശേഷം യോന നിനവെ പട്ടണം വിട്ടുപോകാൻ എന്തെങ്കിലും ഒക്കെ കാരണമുണ്ടാവാം. 1, യോന തന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ പട്ടണത്തിൽ നിന്ന് പിന്മാറി. ഇനി താൻ കോപിച്ചതുകൊണ്ടോ പട്ടണത്തിലെ ആർക്കെങ്കിലും വീണ്ടും തെറ്റായ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ ദൈവത്തിന് ആ പട്ടണം നശിപ്പിക്കാൻ തോന്നിയാൽ താൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവം പട്ടണത്തെ നശിപ്പിക്കാതിരുന്നു കൂടാ. ഇനി നശിപ്പിച്ചാലും താൻ സുരക്ഷിതനായിരിക്കണം. നശിപ്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെയെന്ന് കാണണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കണം യോന കുടിലിന്റെ തണലിൽ പട്ടണത്തെ നോക്കി ഇരുന്നത്. യോന കുടിലിന്റെ തണലിൽ ഇരുന്ന് നിലവേ പട്ടണത്തിന് സംഭവിക്കുന്ന ദുരന്തം കാണാൻ ആഗ്രഹിക്കുന്നു. പട്ടണത്തിലേക്ക് നോക്കിയിരിക്കുന്ന യോനയ്ക്ക് തണൽ നൽകാൻ ഒരു ആവണക്ക് സൃഷ്ടിച്ചു. അത് പെട്ടെന്ന് വളർന്ന് യോനയ്ക്ക് തണലേകി. ആവണക്കിന്റെ തണലിൽ യോന നിലവേ പട്ടണം നോക്കി ഇരുന്നു. പിറ്റേന്ന് രാവിലെ ആവണക്ക് പുഴുവിന്റെ ആക്രമണത്തിൽ വാടി ഉണങ്ങി. വെയിൽ യോനയുടെ തലയിൽ പതിച്ചപ്പോൾ അവൻ ക്ഷീണിച്ച് തളർന്നു. മരിക്കുന്നത് തന്നെ നല്ലത് എന്ന് അവൻ പറഞ്ഞു. ആവണക്ക് ഉണങ്ങി അതിന്റെ തണൽ നഷ്ടപ്പെട്ടപ്പോൾ മരിക്കാൻ ആഗ്രഹിച്ച യോനായോട് ദൈവം ചോദിച്ചു, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? അതിന് അവൻ നൽകിയ ഉത്തരം ഇതായിരുന്നു, ഞാൻ മരണം വരെ കോപിക്കുന്നത് വിഹിതം. ഉടൻ തന്നെ ദൈവം അതിന് മറുപടി നൽകുന്നു. യോനായുടെ വിദ്വേഷം മാറ്റാൻ തക്കവണ്ണ മറുപടിയായിരുന്നു അത്. നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 110,000 ചില്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുത് എന്ന് ചോദിച്ചു. യോനാ പ്രവാചകന്റെ പുസ്തകം 4:10-11. ഈ ചോദ്യത്തിന് ഉത്തരം പറവാൻ യോനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. യോനയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായിട്ടുണ്ടാവണം. ദൈവത്തിന്റെ അളവറ്റ സ്നേഹം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം സമാനമായ മറ്റൊരു സംഭവം നമുക്ക് പുതിയ നിയമത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 9:53 മുതൽ 56 കാണാൻ കഴിയും. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. ലൂക്കോസിന്റെ സുവിശേഷം 9:56. അടുത്തതായി ചിന്തിക്കുന്നത് ക്ഷമിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. യോനയുടെ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്ഷമിക്കുകയും വർഗവ്യത്യാസം ഇല്ലാതെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. തന്റെ കൽപ്പന കേട്ട് അനുസരിക്കാതെ ഓടിപ്പോയ യോനയോട് ദൈവം ക്ഷമിക്കുകയും കടലിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവനെ കരുതുകയും ചെയ്തു. നിനവേക്കാർ ദുർമാർഗങ്ങളെ വിട്ട് അനുതപിക്കുമ്പോൾ അവരോട് ക്ഷമിച്ച് അവർക്ക് സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കിയ ദൈവത്തെയും നമുക്ക് കാണാം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളിൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്നരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. യോനാ പ്രവാചകന്റെ പുസ്തകം 3:10. അവസാന അധ്യായത്തിലെ അവസാന വാക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുതലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 110,000 ചെല്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. 4:11. നിനവെ ഒരു പ്രതീകവും മുന്നറിയിപ്പുമാണ്. ദൈവത്തിൽ വിശ്വസിച്ച് ദുർമാർഗങ്ങളെ വിട്ട് പശ്ചാത്തപിക്കുന്നവർ നശിക്കുകയില്ല എന്നുള്ളതിന് ഒരു പ്രതീകമാണ് നിനവെ. നിനവേക്കാർ ഒരുമിച്ച് രാജാവും വലിയവനും ചെറിയവനും എല്ലാം ഒരു വ്യത്യാസമില്ലാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ദൈവം അവർക്ക് വരുത്താൻ തീരുമാനിച്ചിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് ശിക്ഷയിൽ നിന്ന് പിന്മാറിയത്.
നിനവെ എങ്ങനെ ഒരു മുന്നറിയിപ്പാകുന്നു എന്ന് ഈ വേദവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ, ഇതാ ഇവിടെ യോനയിലും വലിയവൻ. മത്തായി സ്ലിഹായുടെ സുവിശേഷം 12:41. ലൂക്കോസിന്റെ സുവിശേഷം 11:32. യോനയിലും വലിയവനായ ദൈവത്തിന്റെ പുത്രന്റെ വാക്ക് കേട്ട് അവനെ പിന്തുടരുന്നവർ എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ക്രിസ്ത്യാനികൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാനസാന്തരം നമുക്ക് ഉണ്ടാവണം. കഴിഞ്ഞകാല ചെയ്തികളിൽ നിന്നുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ളതും അന്യായ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ടുള്ളതുമായ ഉപവാസം ആണോ നമ്മുടേത് എന്ന് ചിന്തിക്കണം. യോനായുടെ പ്രസംഗം കേട്ട് നിലവേക്കാർ അനുതപിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് വിട്ട് ഉപവാസത്തോടെ കഴിഞ്ഞുവെങ്കിൽ യോനയിലും വലിയവന്റെ അനുയായികൾ എന്ന് കരുതുന്ന നമ്മൾ അവന്റെ വാക്ക് കേട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ന്യായവിധിയിൽ നിലവേക്കാർ നമ്മെ ന്യായം വിധിക്കും. എല്ലാവർക്കും മൂന്ന് നോമ്പിന്റേതായ ആശംസകൾ നേരുന്നു. കടലിലൂടെ യാത്ര തിരിച്ചു നിനവേ പട്ടണം പാപം മൂലമന്യമായപ്പോൾ തർശീഷ പട്ടണം ലക്ഷ്യമാക്കിയ